അമ്മ മാതാവും തിരുകുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അലത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ പേര് ബിജു, ഞാൻ എറണാകുളം ജില്ലയിലെ അരയങ്കാവിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2018 എൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഈ 2019 April 25 ഇവിടെ വന്ന് ഈ അലത്താരയിൽ സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. 2020 എൻ്റെ വൈഫ് ജർമ്മനിയിലെ ബീറ്റ് പാസ്സാകുകയും അതിപ്രകാരം ഞാൻ എൻ്റെ വിദേശത്ത് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരികയും ഉണ്ടായി. ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു 2 വർഷത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ കൊടുത്ത ഏജൻസിക്ക് പുള്ളി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഞങ്ങളെ വൈകിക്കുകയുണ്ടായി. അതേപ്രകാരം ഞാൻ 2022 ഞാൻ March 26 വൈഫിനോട് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 26 March 26 ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻസി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, ഞാൻ നിങ്ങളുടെ പ്രോസസ്സിങ് ആരംഭിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ May 17 ഞങ്ങൾക്ക് വിസ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് തരികയും ഞങ്ങൾ കൊച്ചിയിൽ വിസ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ പോയി അവിടെ വിസ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ 30-45 ദിവസങ്ങളുള്ള വിസ വരികയും ഞങ്ങൾക്ക് വിസ വരാതെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾ മെയിൽ അയച്ചപ്പോൾ ഞങ്ങളുടെ ഏജൻസി തന്ന പേപ്പറുകൾക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്നും അത് ക്ലിയർ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വിസ പാസ്പോർട്ടിൽ അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏജൻസിനെ അത് ഞങ്ങൾ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഏജൻസി അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് തരാതിരിക്കുന്നതുകൊണ്ട് 90 ദിവസത്തിന് ശേഷം ഞങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് അതിൽ വിസ ഉണ്ടായില്ല, വിസ അടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് ജോലിയില്ല, എൻ്റെ വൈഫിനും ജോലിയില്ല, ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ട് ഇതിന് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, പത്രം കൊടുക്കുമായിരുന്നു. ഞാൻ ഇന്നുവരെയും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. എന്നിട്ട് പോലും ഞങ്ങൾക്ക് വിസ ക്യാൻസൽ ആയത് ഭയങ്കര സങ്കടമായിരുന്നു. വൈഫ് കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനെ വിളിച്ച്, കൂട്ടുകാരി ജർമ്മനിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരി ഒരു ഏജൻസിയുടെ നമ്പർ തന്നു. ഞങ്ങൾ അയാളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഞങ്ങളുടെ പേപ്പർ എല്ലാ പേപ്പറുകളും അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി ഞങ്ങളുടെ പേപ്പർ പ്രോസസ്സിങ് ആരംഭിച്ചു. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് വൈകി. ഇപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ട് ഈ പള്ളിയിൽ വന്ന് 1000 നന്മ നിറഞ്ഞ് പറഞ്ഞ ചില്ലിയൊക്കെ ചെയ്ത് അതിൽ പ്രകാരമായിരിക്കും 20 November 28 കോൺട്രാക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കോൺട്രാക്റ്റ് അടിച്ച് വരികയും December 2 ഞങ്ങൾ കൊച്ചിയിൽ വിസ വീണ്ടും ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് വിസ ഇൻ്റർവ്യൂവിന്. വിസ ഇൻ്റർവ്യൂവിന് പോയതിന് മുമ്പ് ഞങ്ങളുടെ അച്ഛൻ വന്ന് ഞങ്ങളുടെ ആദ്യത്തെ വിസ ക്യാൻസൽ ചെയ്തതിൻ്റെ പേപ്പറും പുതിയ അപ്പോയിൻമെൻ്റ് പേപ്പറും വെച്ച് ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ അവളെ ബ്ലെസ് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ വിസ ഇൻ്റർവ്യൂവിന് December 2 വിസ ഇൻ്റർവ്യൂവിന് പോയത്. ഞങ്ങൾക്ക് സാധാരണ 45 ദിവസം എടുക്കും വിസ അടിച്ചു വന്നെങ്കിൽ. പക്ഷേ 20 ദിവസം വർക്കിംഗ് ഡേയ്സ് 20 ദിവസത്തും ഞങ്ങൾക്ക് വിസ അടിച്ചു വന്നു. ഞങ്ങൾക്ക് എന്നാലും ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ജർമ്മനിയിൽ December-January അവിടെ 1 ആഴ്ചത്തോളം അവധിയായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും ഞങ്ങൾക്കൊരു തടസ്സമായി വന്നില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾ വിസ അടിച്ചു വന്നു. January 17 എൻ്റെ വൈഫ് ജർമ്മനി കയറിപ്പോയി. അവിടെ അവിടുത്തെ മെഡിക്കൽ കോളേജിലാണ് എൻ്റെ വൈഫിന് ജോലി കിട്ടിയിരിക്കുന്നത്. മാതാവ് ഞങ്ങളൊത്തിരി ഞങ്ങളെ അനുഗ്രഹിച്ചു. മാതാവിൻ്റെ ഒത്തിരി നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് ഞാൻ ജോലി നിർത്തി 2020 ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാനും എൻ്റെ മോളും കൂടെ നിന്നും പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമായിരുന്നു. കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ മോളേയും കൂട്ടിക്കൊണ്ട് പോകാറുള്ളത്. മോള് ബലിയർപ്പണ സമയത്ത് ഇടയ്ക്ക് തലചുറ്റി വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കാത്തതുകൊണ്ടായിരിക്കുമെന്ന്. അങ്ങനെ 2 പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അവൾ ചെറിയ ഫിക്സിൻ്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. EGG എടുത്തപ്പോൾ അതിനകത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിനാൽ അതിപ്രകാരം ഞങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്ന് 2 രാവിലെയും വൈകുന്നേരം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവളൊന്ന് വീണു. വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഒന്ന് അച്ഛനെ കാണാം. ഞാൻ അന്നേരം 2 ദിവസത്തെ ഉടമ്പടി പുതുക്കിയ സമയമായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഇവിടെ ഓഫീസിൽ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് എന്തായാലും കാണാൻ പറ്റത്തില്ല, കാരണം ഇന്ന്
എക്സാം എഴുതുന്നവർക്ക് മാത്രമേ ഇന്ന് അവസരമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഒരു 2-3 മണിക്കൂറോളം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഒരു 1:45 ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് അവിടെ മാനേജറെ ഒന്ന് കാണാം, ചിലപ്പോൾ കിട്ടിയാലോ. അങ്ങനെ കണ്ട പോയി. അപ്പം കൊച്ചിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നത്. ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾക്ക് ടോക്കൺ തരികയും അന്ന് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ എൻ്റെ മോളെ ബ്ലെസ് ചെയ്തു. അച്ഛൻ അന്നേരം പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ ആദ്യം EGG എടുത്തു. EGG എടുത്തുന്ന സമയത്ത് മോളെ മാത്രമായിരുന്നു അതിൻ്റെ അകത്ത് കയറ്റാറുള്ളത്. ഞാൻ പുറത്തായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ നേഴ്സ് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോള് കരയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല, ഒന്ന് അകത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മോള് അകത്ത് പോയപ്പോൾ മോളുടെ കയ്യിൽ, ഒരു കയ്യിൽ ജവമാലയും മറ്റൊരു കയ്യിൽ ഞാൻ ഇവിടുത്തെ അമ്മയുടെ കാശുരൂപവും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ മോളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കാശുരൂപം അവളുടെ മനസ്സിൽ തോന്നിച്ചു എൻ്റെ തലയിൽ മുട്ടിക്കണമെന്ന്. അങ്ങനെ മുട്ടിച്ചപ്പോൾ അവൾ കണ്ണടച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് പറഞ്ഞു, ഞാൻ ഒരു മേഘം വന്ന് മേഘത്തിൻ്റെ രൂപത്തിൽ മാതാവിനെ അവൾക്ക് കാണാൻ സാധിച്ചു. അവൾ മാതാവ് ഒരു വചനം അവൾക്ക് അവളെ ഓർമ്മപ്പെടുത്തി. ആ വചനം അവൾ തന്നെ പറയും, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. യോഹന്നാൻ 14:1. ഈ വചനം അപ്പം തന്നെ വൈഫിനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ബൈബിൾ നോക്കി കറക്റ്റ് ആ വചനം തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ റിസൾട്ട് വാങ്ങിയ ഡോക്ടറിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് നല്ല വ്യത്യാസമുണ്ട് റിപ്പോർട്ടിൽ, പക്ഷേ നമുക്ക് ഒരു 3 മാസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് ഡോക്ടർ പറഞ്ഞു, നമ്മൾ 2 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ് നമുക്ക് 1 നേരമാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 നേരമാക്കി. ഇതുവരെയും കൊച്ചിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിരുന്നു, അന്നേരം പറഞ്ഞു കൊച്ചിൻ്റെ അവധി ദിവസം വരുമ്പോൾ നമുക്കൊന്നും കൂടെ EGG എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, മോൾക്ക് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു എന്ന്. ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ മോളെ ഇവിടെ അച്ഛനെ കാണിക്കാൻ വന്ന സമയത്ത് കൂടെ ഞാനായിരുന്നു നിന്ന്, അപ്പോൾ ഉടമ്പടി എടുത്ത് ഞാനായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളുടെ കൂടെ നിന്ന് മുട്ട് നിന്ന് വിശ്വാസ പ്രമാണം ചെയ്തോളാൻ പറഞ്ഞു, ചെല്ലിക്കോളാൻ പറഞ്ഞു. ഞാൻ ചെല്ലി സമയത്ത് ഇന്നിവിടെ ഒത്തിരി രോഗികളെ കാണാൻ വേണ്ടി രോഗികൾ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോളെ ബ്ലെസ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ എന്നെയും ബ്ലെസ് ചെയ്തായിരുന്നു. ആ സമയത്ത് എനിക്ക് 1-2 വർഷത്തോളമായിട്ട് അലർജി ഉണ്ടായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ, എന്നെ അറിയാവുന്നവർക്കറിയാം, എൻ്റെ കയ്യിലും എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് ചൊറിഞ്ഞ് പൊട്ടി ഭയങ്കര അലർജി. ഞാൻ അലോപ്പതി കഴിച്ചു, ഹോമിയോ കഴിച്ചു, ആയുർവേദം കഴിച്ചു, എന്നിട്ടും മാറുന്നില്ലായിരുന്നു. ഞാനിവിടുത്തെ എണ്ണ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ കുരിശ് വരച്ച് വരയ്ക്കാറുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് അച്ഛൻ ബ്ലെസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ, 1 ആഴ്ച കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, മാറുന്നില്ലല്ലോ, അച്ഛൻ ബ്ലെസ് ചെയ്താണ്. അപ്പോൾ എന്നോട് അതിന് മുമ്പ് പറഞ്ഞായിരുന്നു, വൈഫ് പറഞ്ഞായിരുന്നു, നിങ്ങൾ മാത്രമാണ് അന്ന് അച്ഛൻ ബ്ലെസ് ചെയ്തേക്കണേ, അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ 1 ആഴ്ച കഴിയുമ്പോഴും എൻ്റെ അലർജി കുറഞ്ഞു കുറഞ്ഞു വന്നു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ അലർജി എന്നിൽ നിന്നും, എനിക്ക് ഞാൻ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചൊറിച്ചിലുണ്ടാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇന്ന് വരെയും ഒരു കുഴപ്പമില്ല. മാതാവ് പൂർണ്ണമായിട്ടും ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ നിയോഗത്തിൽ 3 പേർക്ക് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേര് പോകാൻ സാധിച്ചു. ഒന്ന് എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരി, വൈഫ് പോയതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരിയും പോയി. അത് നേരത്തെ തന്നെ എൻ്റെ കസിൻ വിദേശത്ത് പോകാനായിട്ട് സാധിച്ചു. ഒരാൾക്ക് ഇതുവരെ പോകാൻ സാധിച്ചില്ല. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചായിരുന്നു. പക്ഷേ പുള്ളി ആ ഉടമ്പടി പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് തോന്നുന്നു പുള്ളിക്ക് പോകാൻ കഴിയാത്തത്. അതുകൂടാതെ തന്നെ ഞാൻ പത്രവും അതുകൂടാതെ ഞാനിവിടുന്ന് കാശിരൂപം ഒരു പത്രമൊക്കെ വെച്ച് വാങ്ങിച്ച് ഞാൻ രോഗികൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള രോഗി ഞാൻ ചേച്ചിക്ക് കൊടുത്തപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പോകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റത്തില്ല, എനിക്ക് കാലുവേദനയാണ്. ഞാൻ പറഞ്ഞ്, ചേച്ചി വരണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ നിയോഗം എഴുതി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ആ ചേച്ചിനെ കണ്ടു. ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് പൂർണ്ണമായും സൗഖ്യം ഇപ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞ്, ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ് നീ ധൈര്യമായിട്ട് പറഞ്ഞോളാം പറഞ്ഞു.
അങ്ങനെ ചേച്ചിക്ക് സൗഖ്യം കൊടുത്തു. ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ മക്കളെ ആത്മീയമായും വിശ്വാസത്തിലും മക്കൾ അവർക്ക് കുറേ വചനങ്ങൾ തന്നെ കാണാപ്പാടറിയാം. അവരെ വചനം പഠിപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥിക്കുന്നതും. എൻ്റെ വൈഫ് ഇവിടുന്ന് പോകുന്നതിൻ്റെ തലേദിവസം ഇവിടെ ഒന്ന് NRA ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ലാംഗ്വേജിൻ്റെ. പക്ഷേ ഇപ്പോൾ ഒരു മാസമായിട്ട് നല്ല ഹുളികാരത്തേക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം സുഖമായിട്ട് പോകുന്നു. എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്തുണ്ട്. പുള്ളിയാണ് എന്നെ സാമ്പത്തികമായിട്ട് ഇടയ്ക്ക് സഹായിക്കുന്നത്. അദ്ദേഹം ഞാൻ പുള്ളിയോട് ഇവിടുത്തെ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ലീവിന് വരുമ്പോൾ ഞാൻ പത്രമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ സാക്ഷിയൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ പുള്ളിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസം പുള്ളിക്ക് വന്നു. ഞാൻ ഉടമ്പടി പ്രാർത്ഥന അയച്ചു കൊടുത്തു, വിശ്വാസ പ്രമാണം അയച്ചു കൊടുത്തു. പുള്ളി അക്രൈസ്റ്റനാണെങ്കിലും പുള്ളി കാണാപ്പാഠം പഠിച്ച് മാതാവിനെ ഇതൊക്കെ ചൊല്ലുമായിരുന്നു. പുള്ളിക്ക് ചെറിയൊരു ജോലി ചെയ്യുമ്പോൾ തലയുടെ ഒരു സൈഡ് പുള്ളിക്ക് ഒരു വേദനയോ എന്തോ ഒരു ബുദ്ധിമുട്ടോ എപ്പോഴും ഉണ്ടാവും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തോ എൻ്റെ വയ്യാത്ത സ്ഥലത്ത് ആരോ ഒന്നോ തട്ടുന്ന പോലെ തോന്നി. ഞാൻ എന്നെ അന്നേരം തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആയിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് അതിനുശേഷം എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിയെന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ പുള്ളിക്ക് 16 വർഷമായി അവിടെ ജോലി ചെയ്യുമ്പോഴും പുള്ളിക്ക് പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു, അവർ കൊടുത്തില്ല. അവർ പറഞ്ഞു അടുത്ത മെയ് ആകുമ്പോൾ ഞാൻ പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് നീ വിശ്വാസ പ്രമാണം ചെല്ലിക്ക് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതിൽ പ്രകാരം ഈ മാസം മുതൽ പുള്ളിയുടെ പേപ്പർ സൈൻ ചെയ്തു. പുള്ളിക്ക് വളരെ സന്തോഷമായി. പുള്ളി പറഞ്ഞു ഇതൊക്കെ ഇവിടെ നിന്ന് അടുത്താരി പറയണമെന്ന് പറഞ്ഞു. മാതാവും തിരുക്കുമാറിനും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. Luke 1:30. അതെ, വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ബിജുവിന് ഉണ്ടായ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ മകന് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി. ജർമ്മനിയിൽ പോകുവാനായിട്ട് ശ്രമിച്ച വൈഫിന് പല പ്രാവശ്യവും അത് നടക്കാതെ വരികയായിരുന്നു, റിജക്റ്റായി പോകുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി 20 ദിവസത്തിനകമാണ് പാസ്പോർട്ടും വിസയും സ്റ്റാമ്പ് അടിച്ച് കിട്ടിയത്. അങ്ങനെ ആ വൈഫിന് ജർമ്മനിയിൽ പോകാനുള്ള കൃപ മാതാവ് കൊടുത്തു. അതുവരെ മകൾക്ക് ഫിക്സ് വരുന്നൊരസുഖം ഉണ്ടായിരുന്നു, അതും അവർ പ്രാർത്ഥിക്കുകയും അച്ഛനെ കൊണ്ടുവന്ന് തലക്ക് പിടിപ്പിക്കുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ ദൈവമാതാവ് ആ മകൾക്ക് പൂർണ്ണമായ രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അതിനെ ആ മകൻ പറയുണ്ടായിരുന്നു, ഒത്തിരി നാളെ 2 വർഷത്തോളമായിരുന്നു അലർജിയുടെ രോഗം മൂലം വിഷമിക്കുകയായിരുന്നു. അതും അച്ഛൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ മകനെയും തൊട്ട് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച സമയത്ത് അതും ഈശോ എടുത്തു മാറ്റി. ഈ മകൻ അതുപോലെ പലർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അവരുടെ ആവശ്യങ്ങളും അമ്മ മാതാവും ഈശോയും ഏറ്റെടുത്തു. കൂട്ടുകാർക്ക് 3 പേർക്ക് വിദേശത്ത് പോകാനായിട്ടും ജോലി കിട്ടുവാനും അമ്മ സഹായിച്ചു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മകന് വേണ്ടിയിലൂടെ ദൈവം ചൊരിയുകയായിരുന്നു. അതിനെല്ലാം നമുക്ക് അമ്മ മാതാവിനോടും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.